ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോട്ടൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബീഫ് കൊണ്ടുള്ള ഒരു ബർഗറാണ്. ബർഗറിന് വേണ്ടിയിട്ട് ഞാനിത് ആ കസ് വാങ്ങിയിട്ടുണ്ട്. ലെച്ചൂസ് ലീഫാണെന്ന് പറയാം, ചില നാടുകളിലൊക്കെ അങ്ങനെയും പറയും. പിന്നെ ബർഗർ ബെന്നു വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിന്നൊരു 8 ബർഗറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 8 ബർഗറിന് ഞാനൊരു 8 ബർഗർ വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ കഫ്റ്റീരിയയില് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇനി നമുക്ക് കുക്കിംഗ് ടൈം. ഓക്കെ, അപ്പൊ ഞാൻ ബീഫ് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പാറ്റീസിന് തയ്യാറാക്കാം. അതിന് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചതച്ചെടുത്താണ് കേട്ടോ. അതേമാതിരി 1 സവാള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. അര ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയെ ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇത് 1/2 കിലോ ബീഫ് ഉണ്ടാവണ്ടേ. ബീഫ് ഇത് മിൻസ് ചെയ്താണ് കേട്ടോ, നമ്മൾ മിക്സിയിൽ അരച്ചെടുത്താണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്, സോയാ സോസ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് നമ്മൾ നോക്കിയിട്ടുണ്ട്, നമ്മൾ സോയാ സോസിൽ ആൾറെഡി ഉപ്പ് ഉണ്ടാവുകൊണ്ട് നമ്മൾ നോക്കി അവസാനം എല്ലാം മിക്സ് ചെയ്തതിന്റെ ശേഷം വീണ്ടും ഉപ്പിട്ടാൽ മതി. കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാതും. ഇനി നമുക്കിത് അത് പാകത്തിന് വലിപ്പത്തിന് പാറ്റീസ് തയ്യാറാക്കാം. ഇപ്പൊ ഈ ഒരു വലിപ്പത്തിലാണ് ഇതിൽ ബോള് പിടിച്ചിട്ടുള്ളത്. നമ്മളിത് കുറച്ച് വലിപ്പത്തിൽ എന്തായാലും കൂട്ടി വെക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ബീഫ് ആകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങി വരും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ബർഗറിന്റെ വലുപ്പം കണക്കാക്കിയിട്ട് ആ വലിപ്പത്തിലേക്കാളും കുറച്ചും കൂടി കൂടുതൽ വലിപ്പത്തിൽ നമുക്ക് ബോൾ പിടിക്കാം. അപ്പൊ നമ്മൾ ഒന്ന് തയ്യാറാക്കിയിട്ട് നമ്മളിപ്പോ ആ വലിപ്പത്തിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ ഇത് എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടില്ല, നമ്മൾ അടിയിലോ അടി മാത്രം നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് ചെറിയ ചൂടിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തീ കുറച്ച് വെക്കണം കേട്ടോ. അത് ബീഫ് ആവുകൊണ്ട് തന്നെ ഇത് വേവ് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തീ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള് വേവത്തില്ല. ഇത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി വേവ് അധികമായിട്ട് കിട്ടും. ഇതുപോലെ നമ്മൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചീസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഈ സമയത്ത് നമ്മൾ എടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ചീസ് അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ചൂടിൽ ഇതൊന്ന് മെൽറ്റായിട്ട് കിട്ടും. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വെക്കുമ്പോൾ അത് മെൽറ്റാവാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചൂടിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റായി വരും. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്താൽ മതി. ഇപ്പം എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബർഗർ ബെന്നൊന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ടോസർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ചൂടാക്കിയാലും മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പാനിൽ വെച്ച് ചൂടാക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ ബർഗറും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാനിപ്പോൾ ബർഗറിൻ്റെ മുകളിൽ ആദ്യം മയോണൈസ് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. മയോണൈസ് 2 പുറം തേച്ച് പിടിപ്പിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്കത് കൂട്ടും കുറക്കും ചെയ്യാം കേട്ടോ. ഈ ബർഗർ ഈ മയോണൈസും കെച്ചപ്പും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ അവസാനം ഈ വീഡിയോയ്ക്ക് അവസാനം വെച്ച് തരാം. അത് ആവശ്യമുള്ളവർ പോയിട്ട് ഒന്ന് കാണുക. 2 സൈഡിൽ നന്നായിട്ടും തേച്ച് പിടിപ്പിക്കുക. അത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെക്കാം കേട്ടോ. ഇത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റിൽ, അത് ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ കൂടുതൽ തേക്കാം.
അതിനുശേഷം ഇത് ഫുള്ളായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ കെച്ചപ്പ് ആഡ് ചെയ്യാം. കെച്ചപ്പ് ഞാൻ ഒരു സൈഡ് മാത്രം, അടിഭാഗം മാത്രമേ തേക്കുന്നുള്ളൂ. രണ്ടു ഭാഗം തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ കെച്ചപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്കും ഞാൻ അവസാനം വെച്ചു തരാം കേട്ടോ, അതൊന്നും പോയിട്ട് കാണില്ല അവർ. ഇനി നമുക്ക് ഞാൻ ഇതിൽ ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സവോള ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം, ഞാൻ ഇതിൽ സവോള ചേർക്കുന്നുണ്ട്. ഇതിൽ വൈറ്റ് സവോള ഉണ്ടോ, ഒന്നുകൂടി ബർഗറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന സവോള അല്ല, ഈ സലാഡ് സവോള വരും വെള്ള കളറിൽ, അതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ അപ്പോൾ അത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ അടുത്ത് കിട്ടുമെങ്കിൽ അതും കൂടി ചേർത്ത് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിൻ്റെ ശേഷം നമുക്ക് കസിൻ്റെ ലീഫ് ആഡ് ചെയ്യാം. കസ് ഇത് എല്ലാ പച്ചക്കറി കടകളിലും കിട്ടും കേട്ടോ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ പാറ്റീസ് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ മുകളിലോട്ട് വെക്കാം. എല്ലാം മുഴുവൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബർഗർ കവർ ചെയ്യാം. കവർ ചെയ്യുന്ന ശേഷം വേണമെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുമായൊരു പാനിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ചൂടാക്കുക, അല്ലെങ്കിൽ ടോർസറിൽ വെച്ചിട്ട് ചൂടാക്കുക, എന്ത് വേണേൽ ചെയ്യാം. ഇനി ഒന്ന് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതിപ്പോൾ കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലും വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.